പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ മുഹമ്മദ് മുബാറക് മാസ്റ്റർ. എം നോട്ട്സിന്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു കലവറയാണ്, അഗാധമായ അറിവിൻ്റെ കലവറയാണ്. ലോകത്തിൽ പല യൂണിവേഴ്സിറ്റീസ് ഉണ്ടെങ്കിലും ഞാൻ ആലങ്കാരികമായി പറയുകയല്ല, ഇന്ത്യയിലെ അവൈലബിൾ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ ഏറ്റവും മനോഹരമായ പഠന വിഭവങ്ങൾ പഠിതാക്കളിൽ ഡിസ്റ്റൻസ് ലേണിംഗ് മെത്തഡോളജിയിൽ എത്തിക്കുന്ന അതിമഹത്തായ യൂണിവേഴ്സിറ്റി. ഞാൻ ആലങ്കാരികമായി പറയുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം, ഞാൻ തെളിവ് തന്നെ ഈ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് നമുക്കറിയാം, igno.ac.in. അതിൻ്റെ ഹോം പേജിൽ 5 ടാസ്ക് ബാർ ഉള്ളതിലെ റിസൾട്ട്സ്, ഡൗൺലോഡ്സ്, ഇ ഖ്യാൻഘോഷ്, പോഡ്കാസ്റ്റ്, ഓൺലൈൻ പ്രോഗ്രാംസ് എന്ന് 5 ടാസ്ക് ബാറുകൾ ഉണ്ട്. ഇതിൽ ഇന്നത്തെ നമ്മുടെ പ്രധാന താരം ഇ ഖ്യാൻഘോഷ് ആണ്. ഇ ഖ്യാൻഘോഷ് ഇഗ്നോയുടെ അല്ലെങ്കിൽ ലോകത്തിലുള്ള എല്ലാ പഠിതാക്കളുടെയും, ഞാൻ ഇന്ത്യ എന്ന് ഒതുക്കുന്നില്ല, ലോകത്തിലുള്ള എല്ലാ പഠിതാക്കളുടെയും അറിവിൻ്റെ മാന്ത്രിക ചെപ്പാണ് ഈ ഖ്യാൻഘോഷ്. ഈ ഇലക്ട്രോണിക് ഖ്യാൻ അറിവ്, ഘോഷ് ഭണ്ഡാരം അഥവാ ചെപ്പ്. വരൂ, നമുക്ക് പരിചയപ്പെടാം. പ്രിയപ്പെട്ടവരെ, പഠനം ഒരു കലയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. പഠനം ഒരു കലയാണ്, ലേണിംഗ് ഇസ് ആൻ ആർട്ട്. ഇത് എങ്ങനെയാണ് ആർട്ടാകുന്നത്? സയൻസും ഒരു ആർട്ട് തന്നെയാണ്, ആർട്ടും ഒരു സയൻസ് തന്നെയാണ്. എങ്ങനെയാണ് നമ്മുടെ ഈ ഖ്യാൻഘോഷിന്റെ അറിവ് നമുക്കൊരു കലയായി മാറുന്നത്? ഒരു ചിത്രം, ആ ചിത്രത്തെ കാണുന്ന ഒരു വ്യക്തിയുടെ മനോധർമ്മമനുസരിച്ച്, മനസ്സിൻ്റെ താളമനുസരിച്ച്, മനസ്സിൻ്റെ ബോധമനുസരിച്ച് അതിന് വർണ്ണനകൾ, ചിന്തകൾ, പകിട്ട്, മനോഹാരിത വർദ്ധിക്കും. കലയോട് താല്പര്യമുള്ള ഒരാൾക്ക് ഏത് ചിത്രവും മനോഹരമാണ്. ഒരു സായം സന്ധ്യ, ആ സായം സന്ധ്യയുടെ ചക്രവാളം, അതുപോലെ തന്നെ നിറഞ്ഞ് തുളുമ്പിക്കൊണ്ടിരിക്കുന്ന വയലേലകൾ, പരസ്പരം ചാഞ്ചാടിക്കൊണ്ടിരിക്കുന്ന കളകള നാദം വരുന്ന അരുവികൾ, ചിലർക്കത് രോമാഞ്ചമാണ്. അതുപോലെ പഠനം ചിലർക്ക് പാൽപ്പായസമാണ്, പഠനം ചിലർക്ക് കലയാണ്. ആ കലയെ കൂടുതൽ ആഴത്തിൽ പറഞ്ഞു തരാൻ ആണ് ഇന്ന് ഈ വീഡിയോയിൽ മുഹമ്മദ് മുബാറക് മാസ്റ്റർ എം നോട്ട്സിലൂടെ വന്നിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്താൽ ലോകത്തിലുള്ള ഏറ്റവും വലിയ മണ്ടന്മാരിൽ നിങ്ങൾ ഒരാളായിരിക്കുമെന്ന് ഞാൻ തറപ്പിച്ചു പറയുന്നു. ഈ വീഡിയോ പൂർണ്ണമായി കാണുക. ഇതിലെ കണ്ടന്റുകൾ എല്ലാം തന്നെ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾ ഇഗ്നോയിലെ ഒരു സ്റ്റുഡൻ്റ് ആണ് എങ്കിൽ പോലും, അല്ലെങ്കിൽ സ്റ്റുഡൻ്റ് അല്ല എങ്കിൽ പോലും, ഒരു പഠനം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു അന്വേഷണ കുതുകിയാണോ നിങ്ങൾ, നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായി കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കമ്മ്യൂണിറ്റീസ് ഇൻ ഇ ഖ്യാൻഘോഷ്. ഈ ഖ്യാൻഘോഷിൽ അഥവാ ഈ മാന്ത്രിക ചെപ്പിൽ ചില കമ്മ്യൂണിറ്റീസ്, ചില ഗ്രൂപ്പുകൾ തന്നെ ഉണ്ട്. വ്യത്യസ്ത തരത്തിലുള്ള കമ്മ്യൂണിറ്റീസ് ആയി തരംതിരിച്ചിരിക്കുന്നു. അതിൽ ഇഗ്നോ FB ലൈവ് റെക്കോർഡഡ് വീഡിയോസ് ഉണ്ട്. അതിൻ്റെ അകത്തേക്ക് ആഴത്തിൽ പോയാൽ 10-15 വീഡിയോയ്ക്കുള്ള എം നോട്ട്സിന്റെ വിഭവങ്ങൾ ഉണ്ട്. ഇഗ്നോ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ അഥവാ SLM. ഇവിടെ SLM ഫോർ ഡിഫറെന്റ് CBCS കോഴ്സസ് എന്ന് എടുത്തുദ്ധരിച്ചിരിക്കുകയാണ്.
ഇലക്ട്രോണിക് സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ ഫോർ ഡിഫറെന്റ് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം കോഴ്സസ്. ബി എ ജനറൽ പ്രോഗ്രാമിന്, ബി എ ഓണേഴ്സ് പ്രോഗ്രാമിന്, അതേഴ്സ് പ്രോഗ്രാമിനുള്ള സെൽഫ് ലേണിംഗ് മെറ്റീരിയൽസ് സോഫ്റ്റ് കോപ്പീസിന്റെ കലവറയാണ് ഈ ഭാഗം. പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കോമൺ ആയി കുറെ വസ്തുതകൾ പറഞ്ഞതിന് ശേഷം ഓരോന്നിലേക്കും നമ്മൾ ആഴത്തിൽ ഇറങ്ങി ചെല്ലുകയാണ്. രണ്ടാമത്തെ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇഗ്നോ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ എന്ന് നമ്മൾ പരിചയപ്പെട്ടു. ഈ സി ബി സി എസ് എന്നുള്ളത് ഒഴികെ ഇത് അടക്കം മറ്റൊരുപാട് കണ്ടന്റുകൾ ഉള്ളതാണ് ഈ എസ് എൽ എം എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി. മറ്റൊരു അതിബൃഹത്തായ കമ്മ്യൂണിറ്റിയാണ് സ്വയം കോഴ്സ് കണ്ടന്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒന്നിനൊന്ന് വാശിക്കും, ഒന്നിനൊന്ന് ഗാംഭീര്യം നിറഞ്ഞതുമാണ് ഇതിലെ ഓരോ കമ്മ്യൂണിറ്റീസും. ഇഗ്നോ യൂട്യൂബ് വീഡിയോസ്. എത്രയോ കുട്ടികൾ എന്നോട് ചോദിക്കാറുണ്ട്, സാർ ഇഗ്നോയിലെ ക്ലാസ്സുകൾ എന്താണ്, ഇനിയും കിട്ടിയിട്ടില്ല 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 എന്ന്. ഓരോ വീഡിയോസിലും എം നോട്ട്സിലൂടെ മുഹമ്മദ് മുബാറക് മാസ്റ്റർ എപ്പോഴും പറയാറുണ്ട്, ക്ലാസ്സുകൾ കിട്ടിത്തുടങ്ങി, വരൂ നമുക്ക് പഠിച്ചു തുടങ്ങാം പഠിച്ചു തുടങ്ങാം. ബട്ട് സം ആർ നെഗ്ലക്ട്, മനഃപൂർവ്വം ചിലർ തിരസ്കരിക്കുകയാണ്, ചിലർ എന്നെ കളിയാക്കാറും ഉണ്ട്. ഓക്കെ, ഇന്ത്യൻ ജേണൽ ഓഫ് ഓപ്പൺ ലേണിംഗ് എന്ന് പറയുന്ന അതിബൃഹത്തായ ഒരു ആശയം ഇതിൻ്റെ അകത്തേക്ക് ഒളിഞ്ഞിരിപ്പുണ്ട്. അന്വേഷണ കുതുകികളായ ഉയർന്ന് ചിന്തിക്കുന്ന പി ജിക്കും മുകളിൽ പഠിക്കുന്നവർക്കുള്ള ഒരു പ്രത്യേക മേഖലയാണ് ഇത്. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി പബ്ലിക്കേഷൻസ്. നമുക്ക് മനോഹരമായ സ്വയം പ്രഭാ ചാനൽസിനെ പറ്റിയാണ് ഇന്ന് വിശദീകരിച്ച് സംസാരിക്കാനുള്ളത്. വീണ്ടും ഓർക്കുക, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റീസ് നൽകുന്ന കമ്മ്യൂണിറ്റീസ് ഇൻ ഈ ഖ്യാൻ ഘോഷിലെ ഏറ്റവും മനോഹരമായ സ്വയം പ്രഭ, സ്വയം ജ്വലിക്കുന്ന ഒരു ചാനലാണ് സ്വയം പ്രഭ എന്ന് പറയുന്നത്. സ്വയം പ്രഭയ്ക്ക് 24 ചാനലുകളുണ്ട്. അതിൽ സ്വയം പ്രഭ ചാനൽസ് ഇഗ്നോയ്ക്ക് വേണ്ടിയുള്ളത് ചാനൽ 17 സോഷ്യൽ സയൻസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ക്ലാസ്സിലെ കുട്ടികൾക്ക്. കുട്ടികൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, സാർ ഞങ്ങളുടെ ക്ലാസ്സുകൾ എവിടെ, ഞങ്ങളുടെ ക്ലാസ്സുകൾ എവിടെ. എൻ്റെ പൊന്നു മക്കളെ, ഏതിലെ 55 വയസ്സാണെങ്കിലും 56 വയസ്സാണെങ്കിലും ഞാൻ നിങ്ങളെ മക്കളെ എന്നാണ് വിളിക്കുന്നത്. കാരണം ഞാൻ ഒരു മെന്ററാണ്, ഒരു എഡ്യൂക്കേഷനലിസ്റ്റാണ്. നിങ്ങളെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൃത്യമായ ആ വാക്ക് ഉപയോഗിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചാനൽ 17 സോഷ്യൽ സയൻസസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ചാനലിൽ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസിൻ്റെ യു ജി പി ജി സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാമുകളുടെ കണ്ടന്റുകളുടെ കൂമ്പാരമാണ്. സ്കൂൾ ഓഫ് ഹ്യൂമാനിറ്റീസ്, സ്കൂൾ ഓഫ് ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ്, സ്കൂൾ ഓഫ് ഫോറിൻ ലാംഗ്വേജസ്, സ്കൂൾ ഓഫ് ടൂറിസം സ്റ്റഡീസ് ആൻഡ് ട്രെയിനിങ്, സ്കൂൾ ഓഫ് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി സർവീസ് മാനേജ്മെന്റ് എന്നുള്ളതുണ്ട്. ചാനൽ 18 അകത്ത് സ്കൂൾ ഓഫ് സയൻസസ്, സ്കൂൾ ഓഫ് അഗ്രികൾച്ചർ, സ്കൂൾ ഓഫ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ, സ്കൂൾ ഓഫ് ഇന്റർ ഡിസിപ്ലിനറി ആൻഡ് ട്രാൻസ് ഡിസിപ്ലിനറി സ്റ്റഡീസ് എന്നുള്ള ഏരിയയാണ്. ചാനൽ 19 സ്കൂൾ ഓഫ് കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസസ്, സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ്, സ്കൂൾ ഓഫ് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, സ്കൂൾ ഓഫ് ലോ, സ്കൂൾ ഓഫ് എക്സ്റ്റൻഷൻ ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ്, സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക്, സ്കൂൾ ഓഫ് ജേർണലിസം ആൻഡ് ന്യൂ മീഡിയ സ്റ്റഡീസ്, സ്കൂൾ ഓഫ് പെർഫോമിംഗ് ആൻഡ് വിഷ്വൽ ആർട്സ്, സ്കൂൾ ഓഫ് ഹെൽത്ത് സയൻസസ്. കൂടാതെ ചാനൽ 20 ഓൾ ദ സ്റ്റേറ്റ് ഓപ്പൺ യൂണിവേഴ്സിറ്റീസിന്റെ ഇൻഫർമേഷൻ, സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ SOE ഇൻഫർമേഷൻ, സ്റ്റാഫ് ട്രെയിനിങ് ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ അഥവാ സ്ട്രൈഡിന്റെ മനോഹരമായ പ്രോഗ്രാമുകൾ. നമുക്ക് ചാനൽ 17 അല്ലെങ്കിൽ മറ്റ് ചാനലുകളിലേക്കോ നമുക്ക് പോകാം. ചാനൽ 17 തന്നെ നമുക്ക് ആയിക്കോട്ടെ, നമുക്ക് ഈ ഖ്യാൻ ഘോഷിന്റെ ഉള്ളിലേക്ക് പോകാം. ഇവിടെ വാച്ച് ആർച്ചീവ് വീഡിയോസ്, കറണ്ട് ഷെഡ്യൂൾ എന്നുള്ളതിലേക്കും പോകാം. വാച്ച് ആർച്ചീവ് വീഡിയോസ്, നേരത്തെ ചെയ്തു വച്ചിട്ടുള്ള വീഡിയോസ് അല്ലെങ്കിൽ കറണ്ട് ഷെഡ്യൂളിലേക്ക്. ഞാൻ ഇപ്പോൾ പോയിരിക്കുന്നത് നിങ്ങൾ കണ്ടുവല്ലോ. ശ്രദ്ധിക്കൂ, സ്വയം പ്രഭ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ നൽകുന്ന അതിബൃഹത്തായ ആശയമാണ്.
ഹയർ എഡ്യൂക്കേഷനും സ്കൂൾ എഡ്യൂക്കേഷനും പ്രത്യേകം ഘടകങ്ങളാക്കി. ആർച്ചീവ് വീഡിയോസിന്റെ ഒരു ഭണ്ഡാരമാണ് നമുക്ക് ഇവിടെ ഈ ഖ്യാൻ ഘോഷ് നൽകുന്നത്. അതിൽ കറണ്ട് ഇൻഫർമേഷൻ, അപ്കമിംഗ് ഇൻഫർമേഷൻ, ആർച്ചീവ് ഇൻഫർമേഷൻ കുറച്ചല്ല, ഒരു ലൈനിൽ നൂറല്ല. ഇവിടെ ആൾ ഞാൻ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ 312 എൻട്രീസ് നമുക്ക് ചാനൽ 17 ഇഗ്നോ സോഷ്യൽ സയൻസസ് ആൻഡ് ഹ്യൂമാനിറ്റീസ് എന്നുള്ളതിലുണ്ട്. അതിനു മുമ്പ് നമുക്ക് വ്യത്യസ്ത ചാനലുകളെ പരിചയപ്പെടാം. സ്വയം പ്രഭ എന്നുള്ളത് ഇഗ്നോയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല, സ്വയം ലോകം മുഴുവനും പ്രഭ ചൊരിയാനുള്ളതാണ് എന്ന് ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഇവിടെ പോകാം. ചാനൽ 1, വഖീഷ്, UGC ഹ്യൂമാനിറ്റീസ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിന്. ചാനൽ 2, സംസ്കൃതി. ചാനൽ 3, പ്രബോധ്. ചാനൽ 4, സാരസ്വത്. ചാനൽ 5, പ്രബന്ധൻ. UGC-യുടെയാണ്. സോഷ്യൽ സയൻസസ്, മാനേജ്മെന്റ്, ലൈബ്രറി സയൻസ്, ഇൻഫർമേഷൻ സയൻസ് ആൻഡ് റിലേറ്റഡ് സബ്ജക്ട്സിനുള്ളതാണ് ഈ ചാനൽ. ചാനൽ 6, വിധിക്ക്. UGC-യുടെ മറ്റ് കുറെ പ്രോഗ്രാമുകൾ. അതുപോലെ ഇവിടെ NPTEL, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് റിലേറ്റഡ് ബ്രാഞ്ചസ്, സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് റിലേറ്റഡ് ബ്രാഞ്ചസ് എക്സെട്ര. നമുക്ക് ചാനൽ 17 ഇഗ്നോ സോഷ്യൽ സയൻസസ് ആൻഡ് ഹ്യൂമാനിറ്റീസിലേക്ക് പോകാം. ഓക്കെ, സോഷ്യൽ സയൻസസ് ആർച്ചീവ് ഈ പ്രോഗ്രാമിൽ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് കൃത്യമായ ഭാഷയിൽ നോക്കൂ, സൈക്കോളജി ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ സോഷ്യൽ സയൻസ്. ആദ്യം നേരത്തെ ഞാൻ പല വീഡിയോയിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിർബന്ധമായും നിങ്ങൾ ഏത് സ്കൂളിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുക എന്ന് വരൂ, നമുക്ക് പഠിക്കാം. ഗ്രൂപ്പ് പഠനം നമുക്ക് നടത്താം. ഗ്രൂപ്പ് പഠനത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെ എന്ന് ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെയെല്ലാം തന്നെ നമുക്ക് നമ്മുടെ സ്കൂളുകളെ തിരിച്ചറിഞ്ഞിരിക്കണം. ഇവിടെ സ്കൂളുകളാണ് ഇവിടെ പറയുന്നത് സബ്ജക്ട് എന്നുള്ള നിലക്ക്. ട്രാൻസ്ലേഷൻ, ലാംഗ്വേജസ്, സോഷ്യൽ സയൻസ്, അങ്ങനെ പല രൂപത്തിൽ നമുക്ക് ഉണ്ട്. ഈ സൈക്കോളജിയിലെ സർവീസസ് ഫോർ ദ മെന്റാലിറ്റി 3 MPC MAPC സ്റ്റുഡൻസിന് ഉള്ളത്. സോഷ്യൽ സയൻസ്, ഇന്ത്യ ആൻഡ് ദ വേൾഡ്, ഇതിൽ ഞാൻ പ്രത്യേക ഒരു പ്രോഗ്രാം നിങ്ങളിലേക്ക് തരികയാണ്. 199-ാമത്തെ ഒരു വീഡിയോ, ഏറ്റവും രസകരമായ ഒരു വീഡിയോ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. 199 ഏറ്റവും മനോഹരമായ ഒരു പ്രോഗ്രാം, MA ഹിന്ദിക്ക് ഉള്ള, MHD വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കുള്ള ഒരു പ്രോഗ്രാം. യെസ്, ഈ വീഡിയോ നിങ്ങൾക്ക് കാണേണ്ടതുണ്ടോ, ഓപ്പൺ ചെയ്യേണ്ടതുണ്ടോ? അതെ, നമുക്ക് ക്ലിക്ക് ചെയ്യാം, ഇതിന്റെ വീഡിയോസ് നമുക്ക് കാണാം. നിങ്ങൾക്ക് കോപ്പി ചെയ്യാം, നമുക്ക് ഡൗൺലോഡ് ചെയ്യാം, നമ്മുടെ പഠന പ്രവർത്തനത്തിലേക്ക് മുന്നോട്ട് പോകാം. ഇതെല്ലാം സ്വാഭാവികമായും ഇതെല്ലാം തന്നെ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ അഥവാ നിർബന്ധിത സേവനം എന്നുള്ള നിലക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ ലിങ്ക് കോപ്പി ചെയ്ത് നമുക്ക് നമ്മുടെ പഠന പ്രവർത്തനത്തിലേക്ക് മുന്നോട്ട് പോകാം. ഇതേപോലെ തന്നെ മറ്റൊരു സംഗതി, സൈക്കോളജിയിലെ ബാന്ധ്വ സോഷ്യൽ സയൻസ് കോഗ്നിറ്റീവ് തിയറിയെ പറ്റി നമുക്ക് ഇന്ന് പഠിക്കാം. യെസ്, ബാന്ധുറാസ് സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി. മറ്റൊരു സന്ദർഭത്തിൽ വാച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് വാച്ച് ചെയ്ത് അല്ലെങ്കിൽ ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം, ഡൗൺലോഡ് ചെയ്യാമെങ്കിൽ ഡൗൺലോഡ് ചെയ്യാം. ഇതാ സൗകര്യങ്ങളൊക്കെ. ബാന്ധുറാസ് സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി.
Hello viewers. Yes. The topic we are going to cover today is on Bandura's social cognitive theory. This is an approach to നമുക്ക് സോഷ്യൽ സയൻസിലെ സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ് ഡൈനാമിക്സ് ഓഫ് ഗ്ലോബലൈസേഷൻ ഇൻ ഇന്ത്യ എന്ന വിഷയത്തിലേക്ക് പോകാം. ഡൈനാമിക്സ് ഓഫ് ഗ്ലോബലൈസേഷൻ ഇൻ ഇന്ത്യ. To this discussion on dynamics of globalization in Indian society. മറ്റ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് ബോറടിക്കും എന്നുള്ള നിലക്ക് ഞാൻ ആ വീഡിയോയിന്റെ അകത്തേക്ക് പോകുന്നില്ല. ഞാൻ കുറച്ച് ഇൻഫർമേഷൻ നിങ്ങൾക്ക് പാസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി നമുക്ക് മറ്റൊരു ഫിലോസഫി, സൈക്കോളജിയിൽ തന്നെ ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറി, എ ലെക്ചർ ഓൺ ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറി, ഗാന്ധിയൻ സ്റ്റഡീസ്, ഇംഗ്ലീഷില് EEG 08, ഇംഗ്ലീഷ് സ്റ്റഡീസ് ഇൻ ഇന്ത്യ എന്നുള്ള വിഷയത്തിലേക്ക് പോകാം. മറ്റ് കുട്ടികൾക്ക് ബോറടിക്കണ്ട എന്നുള്ള അർത്ഥത്തിൽ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി പോവുകയാണ്. ചൈൽഡ് ഡെവലപ്മെന്റ് MSc CFT പഠിക്കുന്ന വിദ്യാർത്ഥികൾ, കൾച്ചർ ആൻഡ് സെൽഫ് റോൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി എന്നുള്ള പ്രോഗ്രാമില് നമുക്ക് പോകാവുന്നതാണ്. സ്കൂൾ ഓഫ് കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷന്റെ നേതൃത്വത്തിൽ കൾച്ചർ ആൻഡ് സെൽഫ് റോൾ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻ കൗൺസിലിംഗ് ആൻഡ് ഫാമിലി തെറാപ്പി. ഇത് PGDCFT എന്നുള്ള പ്രോഗ്രാമിൽ, അതുപോലെ തന്നെ MSc CFT എന്നുള്ള പ്രോഗ്രാമിൽ. We are going to dwell upon two very vital aspects. The first one is culture and self. And the person who has done years, decades... കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ നമുക്ക് ഈ ഒരു ഡെമോൺസ്ട്രേഷൻ മതിയാകും എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഒപ്പം തന്നെ കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള, ഐ മീൻ ഇനി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെ എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഇത് പ്രക്ഷേപണം ചെയ്യുന്നത് ഇന്ന് 22-ാം തീയതി തിങ്കളാഴ്ച, ഇപ്പോൾ സമയം 9:38. ഈ പ്രോഗ്രാം 6:30 6:02 to 6:30 ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റിക്ക് വേണ്ടി ഫൗണ്ടേഷൻ കോഴ്സ് ഇൻ ടൂറിസം ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു പ്രോഗ്രാമാണ് 1-ാമത്തെ കോഡിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ
ആറാമത്തെ കോഡില് ഫോറിൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ഏഴ് ടൂറിസം സ്റ്റഡീസ് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി ഫൗണ്ടേഷൻ കോഴ്സ് ഇൻ ടൂറിസം എന്നുള്ളത് ഇന്ന് 6:58 മുതൽ 9:26 വരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഈ ഉള്ളത് എന്ന് മനസ്സിലാക്കുക. നിലവിലുള്ള ടൈം ഷെഡ്യൂൾ അനുസരിച്ച് നമുക്ക് ടൈം ബ്രേക്ക് ടൈം ഷെഡ്യൂൾ മനസ്സിലാക്കി അതനുസരിച്ച് നമുക്ക് പോകണമെങ്കിൽ നിർബന്ധമായും കറണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ അപ്കമിങ് എന്നുള്ള ഒരു ഏരിയയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഇനി വരാനുള്ള പ്രോഗ്രാംസ് എന്തൊക്കെയാണ്, ഇതാ വരുന്ന 29 അടുത്ത ഞായറാഴ്ച ടൈം ഇവിടെ പ്രസിദ്ധീകരിച്ചു. ഈ സമയത്ത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സ്വയം പ്രഭ ചാനലിൽ കയറി നിങ്ങൾക്ക് വീഡിയോ ദർശിക്കാവുന്നതാണ്. അപ്പൊ ഏതൊക്കെയാണ്, സപ്പോസ് ടൂറിസം ആൻഡ് ഹോസ്പിറ്റാലിറ്റി സ്റ്റഡീസ് ടൂർ ഓപ്പറേറ്റർ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്, ടൂറിസം റെഗുലേഷൻസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റ് സ്റ്റഡീസ് പഠിക്കുന്ന കുട്ടികൾക്ക് ജെൻഡർ ആൻഡ് ഡെവലപ്മെന്റിന്റെ അപ്രോച്ചസിനെ പറ്റിയുള്ള പഠന രീതികൾ, അതുപോലെ ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിലെ ഹിന്ദി പഠിക്കുന്ന കുട്ടികൾ ുള്ളത് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ MEG ഉള്ള പഠന രീതികൾ ഡോക്ടർ ഊർവശി സാബു നൽകുന്ന പ്രോഗ്രാം. അതുപോലെ ഇത് 25 എൻട്രീസ് ആണ് ഇപ്പോൾ ഇതിന്റെ അകത്തേക്ക് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ആർച്ചീവ്സിനെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിന്റെ അകത്ത് ഉള്ളത് എന്ന്. ആർച്ചീവ്സിലെ സോഷ്യൽ സയൻസിലെ ഇന്ത്യ ദ വേൾഡ് ഇന്ത്യ ലാറ്റിൻ അമേരിക്ക കരീബിയൻ എന്നുള്ള മേഖലയിലേക്കുള്ള ക്ലാസ്, അതുപോലെ തന്നെ സോഷ്യൽ സയൻസിലെ ഇന്ത്യ ആൻഡ് ദ വേൾഡ്, സൈക്കോളജിയിലെ സർവീസസ് ഫോർ ദി മെന്റലി തേർഡ് MPC 5 കുട്ടികൾക്ക് ഉള്ളത്. ഇതിൽ ഞാൻ മറ്റൊരു പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം ക്ഷണിക്കുകയാണ്. സോഷ്യോളജിയിലെ സോഷ്യോളജി ഓഫ് ഡെവലപ്മെന്റ് സോഷ്യോളജി ഇൻ എവറി ഡേ ലൈഫ് എന്നുള്ള ആ ഒരു പ്രോഗ്രാം, അതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മേഖലയിലും ഉള്ള നേരത്തെ ചെയ്തു വച്ച ക്ലാസ്സുകളാണ്, എവിടെ നിന്നാണ് ക്ലാസ്സുകൾ കിട്ടുക എന്ന് കുട്ടികൾ നിരന്തരം ചോദിക്കുന്ന ആ ചോദ്യത്തിനുള്ളതാണ്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് അഥവാ നിങ്ങളുടെ സ്കൂൾ ഏതാണ് എന്ന് മനസ്സിലാക്കുക, അതനുസരിച്ചുള്ള പഠന പ്രവർത്തനമാണ് നമ്മൾ കാഴ്ചവെക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഇതിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം എന്ന് വിചാരിക്കുന്നത്. നേരത്തെ പറഞ്ഞ അതേ സംഗതി തന്നെ 200 MA ഹിന്ദി ക്ലാസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്ക് ഇവിടെ ലഭ്യമാണ്. സൈക്കോളജിയിലെ BA PC ഇതാണ് ഞാൻ തിരഞ്ഞിരുന്ന സംഗതി. ഹിസ്റ്ററി ഓഫ് സൈക്കോളജി പാർട്ട് 2 മനഃശാസ്ത്രത്തിന്റെ ചരിത്രം എന്നുള്ളത് അത് നമുക്കൊന്ന് വീക്ഷിക്കാം. ആമുഖമായി കിട്ടുന്നതെല്ലാം ഒരേ ട്യൂണ് തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോഗ്രാമുകൾ എന്തൊക്കെയാണോ ആ പ്രോഗ്രാമുകളിലേക്ക് നമുക്ക് സ്വയം പ്രഭ ചാനലിലൂടെ കൃത്യമായി നമ്മുടെ മുന്നിലേക്ക് എല്ലാം തന്നെ എത്തിപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, അടുത്ത വീഡിയോയിൽ നമുക്ക് സെൽഫ് ലേണിംഗ് മെറ്റീരിയലിനെ പറ്റി സവിനയം സവിസ്തരം നമുക്ക് പ്രതിപാദിക്കാവുന്നതാണ്. ഈ ഗ്യാൻഘോഷ് എന്നുള്ള ഈ അറിവിന്റെ ഭണ്ഡാരത്തിലേക്ക് ചാനൽ 17 ചാനൽ 18 ചാനൽ 19 ചാനൽ 20 ഈ ഗ്യാൻഘോഷിൽ ലഭ്യമാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. വെബ് അഡ്രസ് ഒരിക്കൽ കൂടി ഓർത്തു വെക്കുക. ഈ ഗ്യാൻഘോഷ് അഥവാ ഇഗ്നോയുടെ ഹോം പേജിലെ 3-ാമത്തെ ടാസ്ക് ബാറിലെ ഈ ഗ്യാൻഘോഷിൽ ലഭിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും നമുക്ക് വളരെ വാല്യബിൾ ആണ്. അവിടെ 1-ാമത്തെ ലിങ്കായി FB ലൈവ് റെക്കോർഡഡ് വീഡിയോസ്, 2 സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ, 3 സ്വയം കോഴ്സ് കണ്ടന്റ്, 4 യൂട്യൂബ് വീഡിയോസ്, വലിയ പ്രോഗ്രാമുകൾ PhD തുടങ്ങിയ MA PhD MPhil തുടങ്ങിയ അഡ്വാൻസ്ഡ് ലേണിംഗിനുള്ളതാണ് ഈ 2 ലിങ്കുകൾ. സ്വയം പ്രഭ ചാനലിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാം. അടുത്ത ദിവസം നമുക്ക് സെൽഫ് ലേണിംഗ് മെറ്റീരിയലിനെ പറ്റി വിശദീകരിച്ച് പഠിക്കാവുന്നതാണ്. എൻ്റെ വാക്കുകൾ കേട്ട എല്ലാവർക്കും 1000 നന്ദി അറിയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നമുക്ക് പരിചയപ്പെടാം. ഇനിയും ആഴത്തിൽ ഇറങ്ങി ചെല്ലേണ്ടതുണ്ട്. പൊതുവേ
ഒരു പരസ്യം നമ്മൾ കേൾക്കുന്നത് പോലെ കയ്യിൽ സ്വർണം വച്ചിട്ട് എന്തിനാണ് നമ്മൾ ഇങ്ങനെ പലതും അന്വേഷിച്ച് നടക്കുന്നു എന്നുള്ള ആ ഒരു അർത്ഥമാണ്, ആ ഒരു വാക്കാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഉറപ്പിച്ചു പറയുകയാണ്, പഠനം എന്ന് പറയുന്നത് ഒരു കലയാണ്. റിയലി ലേണിംഗ് ഈസ് ആൻ ആർട്ട്. വരൂ, ഞാൻ പറഞ്ഞു തരാം, നമുക്ക് പരിചയപ്പെടാം ഇഗ്നോ എന്നുള്ള ഈ ഗ്യാൻ ഘോഷിലൂടെ ഉള്ള മാന്ത്രിക ചെപ്പിനെ വിശദീകരിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് വിടവാങ്ങുന്നു. ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യോട്ട്സ് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് സ്വദേശത്തും വിദേശത്തുമുള്ള 1000 പഠിതാക്കൾക്ക്, ലക്ഷക്കണക്കിലെ പഠിതാക്കൾക്ക് ഗുണപ്രദമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇത് പരമാവധി ഫോർവേഡ് ചെയ്യാനും ഷെയർ ചെയ്യാനും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങളുടെ മുഹമ്മദ് മുബാറക് മാസ്റ്റർ, നന്ദി, നമസ്കാരം.